ചിറ്റു വിൻമിത, കുട്ടികളി റൗണ്ടിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെ വന്നിരിക്കുകയാണോ? എന്തും ചെയ്യാം. ടെൻഷൻ പോലെ തോന്നുന്നു. എന്തൊരു ടെൻഷൻ പോലെ തോന്നുന്നു. ഓ, എനിക്ക് അതിന് അർത്ഥം ഒന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും കുഴപ്പമില്ലെന്ന് പറയുന്നു. ടെൻഷൻ എന്തായാലും കുഴപ്പമില്ല. കളി എന്തായാലും കളിക്കണ്ടേ, കളിക്കണേ, വേറെ നിവർത്തിയില്ലല്ലോ അല്ലെ. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് കുട്ടിക്കളി റൗണ്ടിന് കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും എന്നറിയാലോ. അപ്പൊ പ്രോപ്പർട്ടീസ് പ്ലീസ്. അപ്പൊ അങ്ങനെ കുട്ടികളി റൗണ്ടിനുള്ള സാമഗ്രികളൊക്കെ റെഡി ആയിരിക്കുന്നു. കണ്ടല്ലോ, ഗെയിം ഇതാണ്. നിങ്ങൾ രണ്ടുപേരിൽ ആരുടെയെങ്കിലും ഒരാളുടെ കണ്ണ് കിട്ടും. കെട്ടി മറ്റേ ആൾക്ക് വഴി പറഞ്ഞു കൊടുക്കാം. വഴി പറഞ്ഞു കൊടുക്കണ എന്താ വെച്ചാല് ഇതിന്റെ പുറത്ത് ഓരോ ബോൾ ഉണ്ട്. ഇതെങ്ങനെ എടുക്കാൻ പറ്റും? എടുക്കുന്ന ബോളാ. അപ്പൊ ഇതിപ്പോ നമ്മളിങ്ങനെ ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓർഡറൊക്കെ മാറ്റി വെക്കും. ഓക്കെ, അത് കഴിയുമ്പോൾ ഞങ്ങൾ എവിടെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് കണ്ണ് കെട്ടി പിന്നെ വിമിതയ്ക്ക് പറഞ്ഞു കൊടുക്കാം. ദൂരെ മാറി നിന്ന് ആ ലെഫ്റ്റ് ടിറ്റോ ടിറ്റോ ആണെങ്കിൽ, അല്ലെങ്കിൽ ടിറ്റോക്ക് പറഞ്ഞു കൊടുക്കുക റൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ സ്റ്റാൻഡ് തട്ടിയിടാതെ ഈ ബോളിനെ എടുക്കണം. എത്ര ബോള? ഈ മൊത്തം ഇരിക്കുന്ന ഇത്രയും ബോള്. 1, 2, 3, 4, 5, 6. നിങ്ങളുടെ സമയം 2 മിനിറ്റ്. അപ്പോ ഗെയിമിന് റെഡി ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ണ് കെട്ടാം. ടിറ്റോ. അങ്ങനെ നമ്മൾ കുട്ടികളി റൗണ്ടിന് വേണ്ട എല്ലാ പ്രോപ്പർട്ടീസും റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഏ, ഓക്കെ, ഈ പ്രോപ്പർട്ടിയും റെഡിയായി. കണ്ടു കാണാമോ ഇത്രയും മനുഷ്യൻ. അപ്പൊ നമ്മൾ റെഡി അല്ലേ, കളി തുടങ്ങാം. കാര്യങ്ങളെല്ലാം അറിയാലോ. ബിമിത അവിടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ബിമിതയ്ക്ക് അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. ബിമിത അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക്, ഫ്രണ്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഇനി ഒരു ഒരു കൺഫ്യൂഷൻ ശരിയാക്കി തരാം. ബാ, ഓക്കെ, നിന്നോ. ഓക്കെ ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. നേരെ ബാക്കിലേക്ക് നടക്കും. ബാക്കിലേക്ക് തിരിയ. ആ, എന്നിട്ട് നേരെ നടന്നോ. മുന്നിലേക്ക് നടന്നിട്ട് ലെഫ്റ്റ് 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 പറഞ്ഞു. നേരെ നടന്നോ, നേരെ നടന്നോ, നേരെ നടന്നോ. ആ സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. താഴെ താഴെ താഴേക്ക് കൈ കൊണ്ടാ. ഒന്നുകൂടി ഒന്നും കൂടി എടുത്തോ എടുത്തോ. നേരെ നടന്നോ, നേരെ നടന്നോ. സൈഡ് 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 നേരെ ബാക്കിലേക്ക് നടന്നോ. ബാക്കിലേക്ക് തിരി. സമാധാനം തിരിഞ്ഞിട്ട് സ്ട്രെയിറ്റ് നടക്കുക. കുറച്ച് റൈറ്റ്. കുറച്ച് മൂവ് ചെയ്യ്, കുറച്ച് അല്ല റൈറ്റ് മൂവ് ചെയ്യ്. റൈറ്റ്. ആ, പതുക്കെ ഫ്രണ്ടിൽ നടക്കുക. താഴേക്ക് കൈ പോ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. കൈ താഴേക്ക് പോ. നേരെ ബാക്കിലേക്ക് തിരി. ബാക്ക് തിരി. ബാക്ക് തിരി. ആ, സ്ട്രെയിറ്റ് പോക്കോ, സ്ട്രെയിറ്റ് പോക്കോ, പെട്ടെന്ന് നടന്നോ. സ്ട്രെയിറ്റ് പോക്കോ, സ്ട്രെയിറ്റ് പോക്കോ. റൈറ്റ് 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 പോകട്ടെ. മുന്നിലേക്ക് പോകട്ടെ. കൈ പന്തിച്ചോ. അങ്ങനെ നമ്മുടെ ഗെയിം കഴിഞ്ഞു. കണ്ണിന്റെ കെട്ടയച്ചു. എക്സലന്റ്. 5 ബോളും എടുത്തു. 5th ബോൾ ഒരു സെക്കൻഡിനൊന്ന് പൊടിക്കുന്നു വൈകി, പക്ഷെ എന്നാലും ഓക്കെ ആണ് അല്ലെ. അത് എടുത്തായിട്ട് തന്നെ കണക്കൂട്ടാം. എന്താണ്, വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് ബിമിത പറഞ്ഞു കൊടുത്തു. കുറച്ചും കൂടി സ്പീഡിൽ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ ഒരു ചെവിക്ക് കംപ്ലൈന്റ് ഉണ്ട്, ഈ കീമോന്റെ ഇത് ഭാഗമായിട്ട്. അപ്പൊ സ്പീഡിൽ പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞാൽ ചിലപ്പോൾ ടിറ്റോ വീണു പോകും. പിന്നെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ടിറ്റോ ചേട്ടൻ തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്തായാലും വെരി ഗുഡ്. അപ്പൊ ഇനി നമുക്ക് ജഡ്ജ്മെന്റ്. ലളിതാന്റി നന്നായിരുന്നു.
എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇതുണ്ടായിരുന്നു. എനിക്ക് തോന്നി അതും കൂടെ അങ്ങ് എടുക്കാമായിരുന്നു എന്ന് എൻ്റെ മനസ്സ് പറയായിരുന്നു. ഇങ്ങനെ നമുക്ക് അത്ര ഒരു സന്തോഷം തോന്നിയായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചു ഇതൊന്നും ഇത്രയും കൂടെ എടുക്കത്തില്ലെന്നാ വിചാരിച്ചെ. എന്നാലും കറക്റ്റ് ആയിട്ട് ആ പൊസിഷനിലൊക്കെ എത്തി നന്നായിട്ട് എടുത്തു. അതിന് താങ്ങുന്ന മാതിരി പറഞ്ഞു കൊടുത്തു. ഡയറക്ഷൻ കറക്റ്റായിരുന്നു. എന്ത് കറക്റ്റായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെയും ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് വിവിധ പോണ വഴിയിൽ തന്നെ ഡിറ്റോ പോകും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ലളിതാനി. മീന നന്നായിരുന്നു. ഗുഡ് ഷോ. ആൻഡ് ബിമിത അവിടെ ഫസ്റ്റ് എടുത്തല്ലേ? അപ്പോൾ അവിടെ തന്ന രണ്ടും അടുത്തടുത്ത് ഉണ്ടായിരുന്നു. ഇത് അപ്പോ ഇവിടെ വിൻ ബെറ്റർ. അപ്പോ ഒരേ പ്രാവശ്യം ഇവിടെ വന്നിട്ടും പിന്നെ അവിടെ പോയിട്ടും അത് കുറച്ച് ടൈം ലാഗ് അല്ലേ, ടൈം വേസ്റ്റ് ആയി പോയല്ലേ. ഈവൻ അതർവൈസ് ഇറ്റ് വാസ് എ ഗുഡ് ഷോ. ഞാനും വളരെ എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മീന. എന്റെ പൊന്നെ, മനുഷ്യർക്ക് കണ്ണുണ്ടായിട്ട് പലപ്പോഴും ഈ ഭാര്യമാര് പറയുന്ന പോലെ നടന്ന് ബോൾ എടുക്കാൻ വലിയ പാടാ കേട്ടോ. അപ്പൊ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു കാര്യമുണ്ട്. ആ ടിറ്റോക്ക് ഉരിച്ചിരിയൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കാം ബിമിത. നടന്നതാ ഇതിന്റെ അടുത്ത് വരെ ബിമിത നിക്കൂ നിക്കൂ തിരിയൂ പുറകോട്ടൊരു പിടിച്ച് അവിടെ കൊണ്ടു എടുപ്പിച്ചു. ഒരു മനുഷ്യൻ ഇങ്ങനെ അനുസരിക്കുന്നു വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാവോ? ഏ, ഒരു സ്നേഹം ആത്മാർത്ഥത ബഹുമാനം ഒക്കെ കൊണ്ടാണ് ഭാര്യ പറഞ്ഞത് കേട്ട് അദ്ദേഹം കണ്ണു മടച്ച് ഇവിടെ വരെ നീങ്ങിയത്. അത്രേ എത്തിക്കഴിഞ്ഞപ്പം ഏ എന്തായാലും എനിക്കിതിനകത്ത് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കിയതായിട്ട് ഒരു ശകലം പോലും തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റെസ്പെക്ട് യുവർ ലവ് ഓൾസോ. ഓക്കെ, എൻജോയ്. ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക്.